ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തുണ്ട് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ. നമ്മൾ ഇതാ അവിടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ്, ഒന്നാം പെരുന്നാളും രണ്ടാം പെരുന്നാളും മൂന്നാം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാം പെരുന്നാളിനായിട്ട് നമുക്ക് കതറയിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോയിട്ടുള്ള വീഡിയോസും പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫുൾ വീഡിയോ ഇതിലിട്ടിട്ടുണ്ട് ഞാൻ. ഒരുപാട് രസകരമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ട്, കുട്ടികൾക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം കാണാൻ എൻജോയ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്ന ഒരു ചില സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ പോവാനായിട്ട് ഞങ്ങൾക്ക് വണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കതറയിലൊരു ഫാം ഹൗസിലാണ് വെച്ചിട്ടാണ് പരിപാടി ഉള്ളത്. അപ്പോൾ അവിടെ ഫാം എടുത്തിട്ടുണ്ട്. നമ്മൾ 12 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിനായിട്ട് പോയോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫാം ഹൗസ്. ഇത് 12 മണി വന്നിട്ട് രാത്രിയിൽ 12 മണി വരെ ആയിരുന്നു പരിപാടികളൊക്കെ. അപ്പോൾ എല്ലാവരും ഉച്ച ഫുഡിന് അവിടെ വെച്ചിട്ടായിരുന്നു, ഫാം ഹൗസിൽ വെച്ചിട്ടായിരുന്നു ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ. അപ്പോൾ എല്ലാവരും ആ സമയമാകുമ്പോഴേക്കും എത്താനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം മെയിനായിട്ട് നടക്കുന്നത് നമ്മുടെ കച്ചേരിയിലെ പ്രോഗ്രാമാണ്. അപ്പോൾ കച്ചേരിക്കാരൊരു കൂട്ടം തന്നെ ആളുകളുണ്ട്, അവരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുള്ള ഒരു, അവരും അവരുടെ ഫാമിലിയും പിന്നെ കതറയിൽ കുറേ ഫാമിലികളും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിനായിട്ട് പിന്നെ താജ് റഹീം ഖാ, പിന്നെ സഫാസ് ഗ്രൂപ്പിൻ്റെ സുബൈർ കണ്ട്, അങ്ങനെ കുറേ ആളുകളും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. മാഷാല്ലാ, പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞത്. ഒരുപാട് പ്രോഗ്രാമുകളുണ്ടായിരുന്നു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ആയിട്ട്. ലേഡീസൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു പരിപാടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷമാണ് പിന്നെ അകത്തോട്ട് കയറിയത്. അപ്പോൾ ഇവിടെ ഇതാ നല്ല നീറ്റ് ആൻഡ് നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. പൂളുണ്ട്, അകത്തും പുറത്തുമായിട്ടൊരു പൂളുണ്ട്, രണ്ട് പൂളുണ്ട് ഇവിടെ, ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖ സൗകര്യത്തോടെ തന്നെ കുളിക്കാനും ഒക്കെയുള്ള ഒരു പൂളാണ് അകത്തുള്ളത് ലേഡീസിന്, പിന്നെ പുറത്തുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു പ്രോഗ്രാമിൽ ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് ഈ വീഡിയോ ആ അകത്തുള്ള വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇട്ടത് ആ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതവിടെ വേറൊരു പ്രോഗ്രാം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ക്യാരംസ് നടക്കുകയാണ് കളി. അപ്പോൾ അതിൻ്റെ ഫൈനലും കൂടിയാണ് ഇന്ന് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ തകൃതിയായിട്ടുള്ള കോമ്പറ്റീഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഫൈനൽ വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഫൈനലിലോട്ട് എൻ്റെ കൈയും സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ വിശേഷങ്ങളൊക്കെ. പിന്നെ രസകരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസേഴ്സ് താജി ഗ്രൂപ്പ് ഓഫ് കമ്പനി, സഫാസ് ട്രേഡിംഗ്, സായ്സ് ഇൻ്റർനാഷണൽ കമ്പനി, ഫ്രണ്ട്സ് ഇൻ്റർനാഷണൽ കമ്പനി LLC, ബെൻകോ, സിൽവർ ഗാലക്സി, മദീന ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ സ്പോൺസേഴ്സ്. ഒരു ദാക്ഷ്യം അപ്പോൾ ദാ ഇനി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നെയ്ച്ചോറും ബീഫ് കറിയും
പിന്നെ ചിക്കൻ ഫ്രൈയും ദാൽ കറിയും പിന്നെ പപ്പടം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആയിരുന്നു. പിന്നെ പായസം, അതൊക്കെ ആയിരുന്നു ഉച്ചക്കലത്തെ ഫുഡ്. നല്ല അടിപൊളി ഫുഡായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവരും നല്ലതുപോലെ തന്നെ കഴിച്ചെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇതാ അങ്ങനെ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. ഫുഡ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്നവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഇസ്മായിൽ ആൻഡ് കബീൽ റഹ്മാന്റെ സെക്കൻഡ് സെമി ഫൈനലിൽ ആദ്യത്തെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ പ്രോത്സാഹനവും ചെയ്ത് രണ്ടിലൊരാളെ വിജയിപ്പിക്കുക. കവിത ൂലെന്ന് പാടിയാവിലും മുസത്ത വിട്ടിറങ്ങിയിട്ടില്ല. മുത്തുറസൂലെന്ന് പാടിയാവിലും മുസന്ന വിട്ടിറങ്ങിയിട്ടില്ല. അപ്പോ ഫൈനലിലേക്ക് മദീന ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇസ്മായിൽ സാഹിബ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കമ്പോളുമായി ബന്ധപ്പെടേണ്ടതാണ്. ആവേശമാണ് ഈ ഫൈനൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ സ്റ്റാർട്ടിംഗ് അടി ഒന്ന് വന്ന് കൈകൊടി പാട്ട് ഫൈനലിന്റെ പൂർണ്ണ വാശിയോടുകൂടി ആദ്യത്തെ ഗെയിമിന് ഫൈസൽ ജയിച്ചെങ്കിൽ രണ്ടാമത്തെ ഗെയിമിന് ഇസ്മായിൽ അൽ മദീന ജയിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഗെയിം, അപ്പൊ ഇതിൽ ആര് ജയിച്ചാലും അവരായിരിക്കും ഇന്നത്തെ ഈ ടീം കച്ചേരി ട്രോഫിന്റെ അവകാശി. Yeah.
കാരണം രണ്ടിന് ഏകീകമായ വിജയമല്ല മൂന്ന് ഗെയിംസ് കളിച്ചുകൊണ്ട് തന്നെയാണ് എം സി ഫൈസൽ ഔദ്യോഗികമായ ഒരു വിജയം നേടിയിട്ടുള്ളത് അപ്പൊ രണ്ടുപേരും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം സെമി ഫൈനലിൽ കൂടെ കളിക്കാനായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ടീം കച്ചേരിക്ക് أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر لله الحمد سرتايا الله في جانك ഇന്നിവിടെ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു വയസ്സ് പ്രായം മാത്രമുള്ള ടീം കച്ചേരി ഒരു നല്ല പെരുന്നാൾ സദ്യ സദ്യ എന്ന് പറയാന് പെരുന്നാൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു തൈരും ചട്ടിനിയും ഒക്കെ ഉണ്ടാവുള്ളൂ സദ്യ ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് പെരുക മീന് പലതരം പായസങ്ങൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി കലർത്തിക്കൊണ്ടാണ് ഇവിടെ ഈ ഒരു കൊച്ചു സംഘം 1923 മാർച്ച് 27 രൂപം കൊണ്ട നമ്മുടെ കദറയിലെ നാസർ മസ്ജിദിനോട് ചേർന്ന് നമ്മുടെ സഹോദരൻ താനിഷിന്റെ വീടിന്റെ ഒരു വിഹിതം എടുത്തുകൊണ്ട് നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളിലുള്ള ഒരാളായ അൽതാഫിന്റെ ആശയം അത് ഉൾക്കൊണ്ടുകൊണ്ട് കുറെ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കാരണം സാധാരണ ക്ലബ് എന്നൊക്കെ പറയുമ്പോൾ പലവരും പല രീതിയിലും തെറ്റിദ്ധരിക്കാറുണ്ട് ഞങ്ങളെ ഈ ടീം കച്ചേരിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സംഗീതം സ്വല്പം കാരംസ് എന്തെങ്കിലുമൊക്കെ നല്ലതായ കാര്യങ്ങൾ അല്ലാതെ മോശമായ കാര്യങ്ങളുടെ ചർച്ച പോലും അവിടെ നടക്കാറില്ല സ്രഷ്ടനായ അള്ളാഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതുപോലെ സ്നേഹസമ്പന്നമായ സുഹൃത്തുക്കളുടെ ഒരു സംഗീതമായിട്ട് ടീം കച്ചേരി മാറട്ടെ എന്ന് ഉദ്ഘാടനത്തിന്റെ ആദ്യ വചനം തന്നെ ഞാൻ അർപ്പിക്കുകയാണ് മാറിയിട്ട് പിന്നെ വേറെ വീട്ടിൽ പോകേണ്ടി വരും അങ്ങനെ അങ്ങനെ ചെറിയ രൂപത്തിൽ പാട്ടുകളൊക്കെ ആയിട്ട് നീങ്ങിയതാണ് പിന്നീടാണ് അൽതാഫ് ഒരാശയായിട്ട് ടീം കച്ചേരി രൂപീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പിന്നെ റഹീം ഖാന്റെ സപ്പോർട്ട് ഇസ്മായിൽ മദീന എല്ലാവരും അങ്ങനെ ചേർന്നതാണ് ഈ ടീം കച്ചേരി ഞാനൊക്കെ വളരെ ഏറ്റവും അവസാനം വന്നതിൽപ്പെട്ടതാണ് ഞാൻ അത് അബൂബർ കുറെ വിളിക്കും ആ കച്ചേരിയിൽ പിന്നെ ഇപ്പോഴും നോക്കിയാൽ വിളിച്ചപ്പോൾ ആളില്ല അവിടെ ആളിവിടെ ഉണ്ടാവില്ല ആൾ പേര് കേട്ടുകൊണ്ടല്ലേ ചിലപ്പോൾ പോകും രംഗത്ത് വരില്ല അതാണ് റഹീം പണ്ഡിത് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ടീം കച്ചേരിയുടെ പേരിൽ വളരെയധികം കൃതജ്ഞത അറിയിക്കുകയാണ് പക്ഷേ അമ്മ ബാക്കി എല്ലാവരും ടീം കച്ചേരിയിലെ എല്ലാവരും തോളോട് തോളൊരുമി ഇതുപോലുള്ള സമയം എല്ലാ പ്രഗത്ഭരായ ഗായകന്മാരും പാടിക്കഴിഞ്ഞാൽ അവസരം ഉണ്ടെങ്കിൽ ഞാൻ പാടും കൂടെ സഹിച്ചാൽ മതി പറഞ്ഞു അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് നമ്മൾ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ടീം കോർഡിനേറ്റർമാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ് അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസ്സലാമു അലൈക്കും പിന്നെ ടീം കച്ചേരി ഇതിലിപ്പോ നമ്മൾ എല്ലാവരും പേരെഴുതി വിട്ടിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ നാല് മത്സരാർത്ഥികളുണ്ടായിരുന്നു പലരും പല പേര് എഴുതിയിട്ടുണ്ടാവും അതെല്ലാവരും ഇതിലുണ്ട് പക്ഷെ നമ്മൾ വിജയിച്ചു നിൽക്കുന്നത് വെച്ചാൽ ആര് പേരിലാണോ പാറ എം സി ജയിച്ചത് ആര് പേരിലാണോ ഫസ്റ്റ് എം സിന്റെ പേര് കിട്ടുന്നത് അത് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഞാൻ എന്റെ പേര് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഇസ്മലാഖന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വിജയം പിടിക്കാറില്ല അപ്പൊ ആര് ഫൈസലിൻ്റെ ആര് പേരാണോ ഫസ്റ്റ് ഇട്ട് അവർക്ക് പ്രൈസ് കൊടുക്കുന്നത് ഒരു സംശയമുണ്ട് ഞാനെങ്കിലും എം സി ഫൈസലിന്റെ പേരിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ അതിരിക്കും മത്സരത്തിലെ വിജയ് ഷിറാസ് കെ വി ഹാനി അസ്ലം
I'm going to go to the next one.
അതിന് ഞാനൊരു ഏഴ് കൂത്തു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ യാതൊരു കാരണവശാലും ഒച്ചത്തിൽ പറയരുത്, ആയിഷയോട് പറഞ്ഞാൽ മതി. ഓരോ ഗ്രൂപ്പ് പറയുമ്പോഴും അറിയുന്ന ആളുകൾ കൈവൊക്കെ ഇവരെ ചാൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങൾ ചാൻസ് തരുന്നു. അപ്പൊ ഫസ്റ്റ് അവസരം ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കുന്നു. ഇതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആരും ഉറക്കെ പറയരുത്, കൈവൊക്കെ. രണ്ട് കാലുകൾ ഉണ്ടെങ്കിലും എനിക്ക് ജീവനില്ല, ആരും ഉറക്കെ പറയരുത്. രണ്ട് കാലുകൾ ഉണ്ടെങ്കിലും എനിക്ക് ജീവനില്ല, പക്ഷെ ഞാൻ സഞ്ചരിക്കാറില്ല. ആർക്കെങ്കിലും ഞാൻ സഞ്ചരിക്കാറുണ്ടെങ്കിലും എനിക്ക് കൈകളില്ല. രണ്ട് കാലുകൾ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് ജീവനില്ല. എനിക്ക് ജീവനില്ലെങ്കിലും ഞാൻ സഞ്ചരിക്കാറുണ്ട്. ഞാൻ സഞ്ചരിക്കാറുണ്ടെങ്കിലും എനിക്ക് ഞാൻ സാധനങ്ങളെല്ലാം കൊണ്ടുനടക്കാറുണ്ട്. എനിക്ക് കൈകളില്ലെങ്കിലും ഞാൻ സാധനങ്ങൾ കൊണ്ടുനടക്കാറുണ്ട്. ആദ്യകാലങ്ങളിൽ പുരുഷന്മാരാണ് എന്നെ ഉപയോഗിച്ചത് എങ്കിലും ഈ കാലങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കാറില്ല. അതിനുശേഷം തുണികൾ കൊണ്ടാണ് എന്നെ നിർമ്മിക്കാറ്, സാധനങ്ങൾ സൂക്ഷിക്കാൻ എന്റെ ശരീരത്തിൽ നാല് പോക്കറ്റുകളുണ്ട്. ആറാമത്തെ വലിയ പാരം പറഞ്ഞില്ല ആരും എത്രാമത്തെ കൂടുതൽ അതിനുശേഷം ഫസ്റ്റ് പറഞ്ഞു ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റും. ഒച്ചത്തി പറഞ്ഞോ ഊസി കഴിഞ്ഞു. സംഭവം ആർക്കെങ്കിലും കഴിയില്ല, ആർക്കും കഴിയില്ല. നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പാൻറ്റാണ്, പാൻറ്റാണ്. ഏത് നമ്മുടെ ക്ഷണാർത്ഥം ടീം കച്ചേരിയിലേക്ക് എത്തിയ ഹാരിസിന്റെ പെങ്കളുടെ മദീന ഇസ്മായിൽ വേദിയിലേക്ക്. നമുക്കെല്ലാവർക്കും ഒത്തുകൂടാൻ സാധിച്ചത് സർവശക്തനായ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു.
എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈദ് മുബാറക് ആശംസകൾ നേരുന്നു. ഈ പറഞ്ഞ പോലെ ഡീൻ കച്ചേരിയുടെ ഈ ഒരു കഴിവുറ്റ കലാകാരന്മാരെ കണ്ടെത്തുന്നത് നമുക്ക് അവരുടെ ഒരു സപ്പോർട്ട്, ആ ഒരു നല്ല ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. എല്ലാവർക്കും മിമിക്രി ഇഷ്ടമാണോ? വേണ്ടി ഗാനം ആലപിക്കുകയാണ്. എന്നാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്? യൂട്യൂബിൽ അടിച്ചാലൊന്നും കിട്ടില്ല. ഒരാൾ യൂട്യൂബിൽ കഴിഞ്ഞില്ലേ? ഒന്നാം ചോദ്യം കഴിഞ്ഞില്ലേ? അവരവർക്ക് ഇഷ്ടപ്പെട്ടു. അതാ ഉദ്ദേശിക്കുന്ന ഭാര്യക്കും ഭർത്താവിനും ഒരേ ഇഷ്ടങ്ങളാണ്, അവരുടെ ഇഷ്ടങ്ങൾ അല്ല. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഇരിക്കോ ഭർത്താക്കന്മാര്, അതേപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട് ഭർത്താവ് ഇടുന്നത് ആ ഫുഡ് ഭാര്യ ഇടുന്നു നോക്കട്ടെ. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഭർത്താവ് എഴുത, ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭാര്യക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അത് ഭാര്യ എഴുത. ഭർത്താവ് എഴുതേണ്ടത് എന്റെ ആദ്യമായി ഭർത്താവ് ഭർത്താവ് സ്വന്തമാക്കിയ വാഹനം ഏതാന്ന് ഭാര്യമാരും ഭർത്താക്കന്മാരും അത് നിങ്ങൾ എഴുതും. വരും
മധുമാസം മണമരുളും മലർ മാസം നിറങ്ങൾ മുഹമ്മദ് ഭാഗ്യ അതം മക്കളിലൊക്കെ മികത്തന തട്ട വിളക്കൊളി മുക്കിയ മച്ചനകത്തന ചിക്കുന്ന അതേ മച്ചനകത്തിന് മച്ചനകത്തിന് കത്തന മൈത്രി ഇത്തര മറ്റൊരു മുത്ത നടിയുക ജന്മതിനൂറ് മുഹമ്മദ് ഭാഗ്യ അതം മക്കളിലൊക്കെ മികത്തന തട്ട വിളക്കൊളി മുക്കിയ മച്ചനകത്തന ചിക്കുന്ന ഒന്ന് തൊട്ട് ഏകദേശം 150 വരെ ഇവരുടെ പേരിൽ 149 ആളുടെ കയ്യിലും കൂപ്പൺ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൂപ്പണൊക്കെ ഒന്ന് കയ്യിലെടുത്ത് വെക്കാം. ഒരു ചെറിയ മെഗാ ഡ്രോ, അവരിൽ ആരെങ്കിലും ഭാഗ്യവാന്മാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അതിനായിട്ട് സഫാസ് അൽ സഫാസ് നൽകുന്ന ഒരു സമ്മാനം, താജ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം, മൂന്നാം സമ്മാനം ഫ്രണ്ട്സ് നൽകുന്ന ഒരു ഗസ്റ്റ് ഉണ്ട്. സീനിയർ പ്രവാസിയാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ഗൾഫ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ദുബായിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ തലമുടി ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും ചെറുപ്പമാണെന്ന ധാരണയിലാണ് പോകുന്നത്. ഓരോരോ നറുക്കെടുക്കുമ്പോഴും നമ്പർ പറയുമ്പോഴും കൈപൊക്കി ആളിവിടെ ഇല്ല എങ്കിൽ അടുത്ത രണ്ടാമത്തെ എടുത്ത് മൂന്നാമത്തെ എടുത്തിട്ട് ആ നമ്പറിന്റെ ആൾ അതുവരെ ഇവിടെ സ്പോൺസർ ചെയ്യുന്ന സഫാസിന്റെ എംഡി അവിടെ തന്നെ ഉണ്ട്. നറുക്കെടുക്കാൻ നമ്മൾ ആളെ വിളിച്ചിട്ടുണ്ട്. താജ് ഗ്രൂപ്പ് ഓഫ് കമ്പനി, ഓക്കെ സഫാസ്, അൽ സഫാസ് കമ്പനി നൽകുന്ന സമ്മാനത്തിനുള്ള കൂപ്പൺ എടുക്കുകയാണ്. അൽ സഫാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി വിജയി തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. 3-6 36 ഒരു വട്ടം, യെസ് 36 അൽ സഫാസ് കമ്പനിക്ക് തന്നെ അടിച്ചിരിക്കുകയാണ്. മിസ്സിസ് സഫാസ്, ദിസ് പ്രൈസ് ഗോസ് ടു മിസ്സിസ് സഫാസ്. ഈ സമ്മാനം കൊടുക്കാനായിട്ട് സുബൈർക്കയെയും സഫാസിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. സൈസിനും വരാട്ടോ. ഓക്കെ ഓക്കെ, സോ വെരി ഗുഡ്, വെരി ഗുഡ് ആൻഡ് വെരി സർപ്രൈസ് ഗിഫ്റ്റ്. ഒരു കമ്പനി, സുനിത പ്ലീസ് കം ടു സ്റ്റേജ്. സുനിതാന്റെ കാക്ക വിളിക്കുന്നുണ്ട്. മാനേജിംഗ് ഡയറക്ടർ ഇസ്മായിൽ, മദീന ഇസ്മായിൽ. എല്ലാവരും അവരെ കൂപ്പണൊക്കെ ഒന്ന് കയ്യിലെടുത്ത് വെക്കുക. സ്പോൺസർ ചെയ്യുന്ന 56 56 56 മിസ്സിസ് അബൂബക്കർ, മദീന ഹൈപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്ത മെഗാ സമ്മാനം. 56 എണ്ണോ, എല്ലാവർക്കും നോക്കാം. 5 6 56 മദീന ഹൈപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്ത മാർക്കറ്റിന്റെ താജ് ഹൈപ്പർ മാർക്കറ്റിന്റെ മെഗാ സമ്മാനം ഗോസ് ടു ഷബീർ സുഹാർ. സ്ഥാനം കരസ്ഥ Thank you.
9 3 2 8 9 3 3 0 പോട്ടെ സഫാസിന്റെ ആണ് അൽ സഫാസിന്റെ ആണ് അവിടെ സമീറ നസീർ ഉണ്ടോ ഇല്ല ഓക്കെ പ്ലീസ് കം സമീമ സുബൈർ കൊടുക്കാണ് ഓക്കെ ഇല്ല നിങ്ങ എങ്ങനെയുണ്ട് 9 2 5 1 9 2 9 2 9 2 5 1 9 2 നമുക്ക് വേണ്ടി നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാഴ്ച വെച്ച മൂന്ന് കുട്ടികൾക്ക് നല്ലൊരു കയ്യടി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലൊരു കയ്യടി നമുക്ക് നല്ലൊരു ഗാനം ആലപിച്ച റബിയ താങ്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ആ ഗിഫ്റ്റ് കൊടുക്കാൻ ബീരിയാജിയെ ഖദീജ ബീരിയാണ് പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി ഇതൊക്കെയായിരുന്നു നമ്മുടെ കച്ചേരിയിലെ വിശേഷങ്ങൾ കച്ചേരിയിലെ പ്രോഗ്രാം നമ്മുടെ ഫാം ഹൗസ് എടുത്തിട്ടുണ്ടായിരുന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതാ തിരിച്ചു പോവുകയായി അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെ ചില സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വീഡിയോ കണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുതേ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബൈ ബൈ Thanks for watching.